എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നാളെ മുതൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് LBSന്റെ സ്പെഷ്യൽ അലോട്ട്മെന്റ് ആരംഭിക്കുകയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സുകൾ ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഈ ഒരു ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ ഓപ്ഷൻസ് കൊടുക്കാം. ഇപ്പോൾ നഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റ് വന്ന ടൈമിൽ നഴ്സിംഗ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻസ് കൊടുത്ത കുട്ടികളാണെങ്കിൽ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ പാരാമെഡിക്കലും ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ലൈവ് ഡെമോ നാളെ പ്രസിദ്ധീകരിക്കുന്ന ടൈമിൽ എന്തായാലും ലൈവായിട്ട് തന്നെ ചെയ്ത് കാണിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഒരു 3-4 ദിവസത്തെ സാവകാശം ഉണ്ടല്ലോ. 11 മുതൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം, 16 തീയതി വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലൈവായിട്ട് നാളെ തന്നെ ഓപ്ഷൻസ് വരുന്ന ടൈമിൽ കാണിക്കാം. ഇനി പാരാമെഡിക്കൽ കോഴ്സുകളുടെ കാര്യം പറയുമ്പോൾ നഴ്സിംഗ് പോലെയല്ല, പാരാമെഡിക്കൽ കോഴ്സുകൾ പൊതുവേ കേരളത്തിൽ കുറവാണ് സീറ്റുകളുടെ എണ്ണം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും എണ്ണം കുറവാണ്, അതേപോലെ തന്നെ സീറ്റുകളുടെ എണ്ണവും കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് കൂടുതലുള്ളത് നഴ്സിംഗിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കുട്ടികളും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പാരാമെഡിക്കലിൻ്റെ കൂടെ തന്നെ നഴ്സിംഗ് നോക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പാരാമെഡിക്കലിലും അഡ്മിഷൻസും അലോട്ട്മെൻറ്റും എടുക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ പാരാമെഡിക്കൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് തന്നെ വേണം. 300-ലേക്ക് 300 ഇൻഡെക്സ് അല്ലെങ്കിൽ 299 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് തന്നെയായിരിക്കും മുൻഗണന വരുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വന്നിട്ടുള്ള കോളേജ് ലിസ്റ്റിൽ ഒരുപാട് കുട്ടികൾ ചോദിച്ചു ഉദ്ദേശിച്ച കോളേജ് ഇല്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളങ്ങനെ ഉദ്ദേശിച്ച കോളേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കണ്ട. കാരണം ഇൻകംപ്ലീറ്റ് ലിസ്റ്റ് ആണെന്നുള്ളത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കോഴ്സുകളും കോളേജുകളും ഇനിയും ആഡ് ചെയ്ത് വരാനുണ്ട്. അപ്പോൾ അത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ തന്നെ കൊടുക്കാം. ഇപ്പോൾ വന്നിട്ടുള്ളത് 2 സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളാണ്. ഒന്ന് വരുന്നത് ഈ 17 തീയതിയാണ്, പിന്നെ വരുന്നത് 24 തീയതി, അതായത് അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന അലോട്ട്മെൻറ്റ്. അപ്പോൾ ഈ 2 അലോട്ട്മെൻറ്റിലേക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാൻ വന്നിട്ടുള്ള കോളേജ് ലിസ്റ്റാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഇതുപോലെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത് തുടങ്ങുക. ഇപ്പോൾ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നിങ്ങൾ നമ്പർ ഓർഡറിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന കോഴ്സുകൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക. അപ്പോൾ ഒരാൾ MLTയും ഒപ്റ്റോമെട്രിയും അതേപോലെ ഇപ്പോൾ വന്നിട്ടുള്ള കോഴ്സുകളിൽ ഡയാലിസിസും ഫിസിയോതെറാപ്പി ഈ 4 കോഴ്സുകളും നോക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഫിസിയോതെറാപ്പിക്കാണെങ്കിൽ ആ ഫിസിയോതെറാപ്പിയുടെ കോളേജാണ് 1, 2, 3 എന്ന് പറഞ്ഞു ആദ്യം കൊടുക്കേണ്ടത്. ലാസ്റ്റ് അല്ല കൊടുക്കേണ്ടത്. ഫിസിയോതെറാപ്പിയാണ് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് ഫിസിയോതെറാപ്പി കോളേജ് ലിസ്റ്റാണ്. അതിനുശേഷം MLT കൊടുക്കാം, അതിനുശേഷം അങ്ങനെ ഒരു ഓർഡർ ബേസിൽ വേണം നിങ്ങൾ കൊടുക്കാൻ. മിക്സ് ചെയ്തിട്ടും കൊടുക്കാം. അതായത് ഫസ്റ്റ് കോളേജ് ഞാൻ ഇന്ന കോളേജിൽ ഫിസിയോതെറാപ്പിക്ക് കൊടുത്തു, അടുത്ത ഓപ്ഷന് കൊടുത്തത് MLTക്കാണ്, വേറൊരു കോളേജിലാണ് ഓപ്ഷൻസ് കൊടുത്തത്. അങ്ങനെയും കൊടുക്കാം. പക്ഷേ പ്രയോറിറ്റി വരുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ്, മുൻഗണന കൊടുക്കുന്ന കോളേജ് നിങ്ങൾ മുന്നിൽ വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി നഴ്സിംഗ് അഡ്മിഷൻസ് എടുത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ ടെമ്പററി ആയിട്ടൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ പല കോളേജിൽ നിന്നും NOC തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി, നമ്മളൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ് നമുക്ക് കിട്ടിയതെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ടു സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് NOC തരാൻ അവർ ചിലപ്പോൾ തയ്യാറാവില്ല. കാരണം അത് 2 മാനേജ്മെൻറ്റ് കോളേജുകളാണ്. ഇൻ കേസ് ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും ഒഫ്കോഴ്സ് അവർ NOC തരും. അപ്പോൾ ചില കോളേജിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുക ഇമെയിൽ ആയിട്ട് NOC അയച്ചു തരാമെന്നാണ്. അതാണെങ്കിലും മതി, അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിവേ, കാരണം കുറേ ദൂരത്തൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് നമുക്ക് എല്ലായ്പ്പോഴും പോയിട്ട് NOC മേടിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് മെയിൽ വഴി ആയിട്ടായിരിക്കും അവർ സെൻഡ് ചെയ്ത് തരുന്നത്. അത് മതി, ആ NOC തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനും ഒരു NOC അല്ല, അവർ നിങ്ങൾക്ക് ഡേറ്റ് മെൻഷൻ ചെയ്ത് തരും ഇന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള NOC. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓരോ അലോട്ട്മെൻറ്റിനും പുതുതായിട്ട് NOC മേടിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഇങ്ങനെ നിങ്ങളിങ്ങനെ മാറ്റി ഓപ്ഷൻസ് മാറ്റി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് പല കോളേജിൽ നിന്നും NOC തരാനുള്ള പോസിബിലിറ്റി കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് മാത്രം ചൂസ് ചെയ്ത് കൊടുക്കുക. വെറുതെ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക എന്നുള്ള രീതിയിൽ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇനി വരുന്ന അലോട്ട്മെൻറ്റ് കുറച്ച് ടൈറ്റ് ആയിരിക്കും, കാരണം സീറ്റുകൾ കുറവാണ്.
കോളേജുകളുടെ എണ്ണവും കുറവാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കോളേജിൽ ഓപ്ഷൻസ് കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കോളേജ് കിട്ടി, അവിടെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ അത്രയും കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ. ഒരുപാട് ചെറപറ എന്ന് പറഞ്ഞ് നമ്മൾ കോഴ്സിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ജോയിൻ ചെയ്യുമെന്ന് താല്പര്യമുള്ള കോളേജുകൾ മാത്രം ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. പാരാമെഡിക്കലിൻ്റെ കാര്യമാണെങ്കിൽ നഴ്സിംഗ് പോലെയല്ല, പല കോളേജുകൾക്കും അല്ലെങ്കിൽ പല കോഴ്സുകൾക്കും മെഡിക്കൽ കോളേജസ് ഒന്നും അവൈലബിൾ അല്ല. വന്നിട്ടുള്ളത് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് മാത്രമുള്ള കോഴ്സുകളുണ്ട്. ചില കോഴ്സുകൾ ഇപ്പോൾ CVT പോലുള്ള കാർഡിയോവാസ്കുലർ പോലുള്ള കോഴ്സുകളൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് സീറ്റുകളുള്ളത്, സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് പാരാമെഡിക്കൽ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ. എനിവേ, നിങ്ങൾ ഫസ്റ്റ് നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇപ്പോൾ വന്നിട്ടുള്ള കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ അത് തിരഞ്ഞെടുക്കുക. കോഴ്സുകളുടെ കോളേജ് ലിസ്റ്റും നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നഴ്സിംഗ് കോളേജുകളും അതിൻ്റെ കൂടെ വരും. അതായത് ഇപ്പോൾ വേക്കൻ്റ് ആയിട്ട് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കുട്ടികൾ അഡ്മിഷൻ എടുക്കാത്ത സീറ്റുകളൊക്കെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നഴ്സിംഗും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ നഴ്സിംഗും പാരാമെഡിക്കലും ഇനി ഒരുമിച്ചായിരിക്കും ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നാളെ ലൈവായിട്ട് അത് എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടതെന്നുള്ളത് എന്തായാലും നാളെ ലൈവായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. പാരാമെഡിക്കലിൻ്റെ കോളേജ് ലിസ്റ്റ് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ടോട്ടൽ കോളേജസിൻ്റെ എണ്ണവും എങ്ങനെയാണ് ഏതൊക്കെ കോഴ്സുകളാണ് ഇനി വരാനുള്ളതും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.